മഗ്‌രിബിന് തൊട്ടു മുമ്പുള്ള സമയം കൊച്ചുകുട്ടികളെ പുറത്തിറക്കരുതെന്നാണ് ഹദീസ് ഉണ്ട്. ഏയ് ഇദാ ഗുറുബത്തി ശംസു യന്തശിറു ശയാതീനു ഫഖ്തഫു സുബിയാനകും വഹബിസു മവാശിയകും ഹബീബ് റസൂലുള്ളാഹി. സമയമില്ലാത്തതുകൊണ്ടാണ് ഇല്ല, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇദാ ഗുറുബത്തി ശംസു, സൂര്യൻ അസ്തമിച്ചാൽ, യന്തശിറു ശയാതീനു, പിശാജ് പരക്കുന്ന സമയമാണ്, പിശാജ് പാറിക്കളിക്കുന്ന സമയം അതാണ് ആ മഗ്‌രിബിന്റെ അസ്തമയ സമയം. അതുകൊണ്ട് ഫഖ്തഫു സുബിയാനകും, നിങ്ങളുടെ കൊച്ചുകുട്ടികളെ നിങ്ങൾ പിടിച്ചു വെക്കണേ വീട്ടിന്റെ ഉള്ളിൽ. പുറത്ത് കളിക്കുകയാണെങ്കിൽ ഇങ്ങ് വരാൻ പറയണം. മഗ്‌രിബ് വാങ്ങുളിക്കുന്നതിന് മുമ്പ്, അസ്തമയത്തിന് മുമ്പ്, വഹ്ബിസു മവാശിയക്കും, നിങ്ങളുടെ നാൽക്കാലികളെ അതിന്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടിയിടുകയും ചെയ്യണേ എന്ന് സയ്യിദുന റസൂലുള്ളാഹി. കാരണം പിശാജ് പിടിക്കാൻ കാരണമുണ്ട്. ഈ രണ്ട് വസ്തുക്കളെയും, മൃഗങ്ങളെയും പിടിക്കും, മനുഷ്യനെയും പിടിക്കും. പൈശാചികത അത് കാണിക്കും. രാത്രിയിൽ ഉറക്കമില്ലാതെ കിടന്ന കരച്ചിൽ, എന്ത് ഓതിയേറ്റം കാര്യമില്ല. ഇന്ന് മഗ്‌രിബിന്റെ സമയം എടുക്കുമ്പോൾ എല്ലാവരും പാർക്കിലും മാളിലും ഒക്കെ പോയിരിക്കാൻ, എന്നാലും തുറന്ന സ്ഥലങ്ങളിലേക്കൊക്കെ ഓടാൻ വലിയ തയ്യാറായിരിക്കാൻ, ബീച്ചിലും അവിടെ ഇവിടെയൊക്കെ പോയി. മഗ്‌രിബിന്റെ സമയമാകുമ്പോൾ കടയിൽ പർച്ചേസിന് കൊച്ചുകുട്ടികളായിട്ട് ഇറങ്ങാൻ, അതിന് പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും സമന്മാരാണ് ഈ വിഷയത്തിൽ. മഗ്‌രിബിന്റെ സമയത്ത് നിങ്ങൾ അങ്ങനെ ഇറങ്ങാൻ പാടില്ല. ഏറ്റവും ശ്രേഷ്ഠമായ നല്ല സമയം, പഴയ കാലഘട്ടങ്ങളിൽ ആ 10 മിനിറ്റാണ് ശരിക്കും വിനിയോഗിക്കുക ദീനിനു വേണ്ടി. മഗ്‌രിബിന് തൊട്ട് മുമ്പ് എല്ലാവരും പള്ളിയിൽ കയറി, പുരുഷന്മാർ, സ്ത്രീകൾ എല്ലാവരും വീട്ടിൽ കൊച്ചുമക്കളെയൊക്കെ ആയിട്ട് ഒരുമിച്ചിരുന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലും, സലാത്ത് ചൊല്ലും. മഗ്‌രിബിന് മുമ്പ് ഒരു 2 മിനിറ്റ് മുമ്പ് ദുആ ചെയ്യും. എന്ത് റാഹത്താൻ, സമൃദ്ധ്യ ലബ്ധിക്കെന്ത് വേണം സാഹിബി, വശംസി ഓദിക്കോ ഖുബൈലൽ മഗ്‌രിബി. ദെൻ മഗ്‌രിബിന് തൊട്ട് മുമ്പ് സൂറത്തു ശംസ് അറിയില്ലേ? സൂറത്തു ശംസ് അറിയാ? സൂറത്തു ശംസ് അറിയില്ല, ഖമർ അറിയാ? അറിയില്ലേ? بسم الله الرحمن الرحيم والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ഈ സൂറത്ത് പൂർണ്ണമായിട്ട് ഓതണം. അല്ലാഹു തൗഫീക് തരട്ടെ. സമൃദ്ധ്യ ലബ്ധിക്കെന്ത് വേണം സാഹിബീ, വശംസി ഓദിക്കോ ഖുബൈലൽ മഗ്‌രിബീ. ദീനിന്റെ വിഷയങ്ങൾക്കൊക്കെ മക്കൾക്കൊരു സാമർത്ഥ്യം. ചിലർ പറയില്ല, എന്റെ മോനൊരു വണ്ണാസി പോലെ, ഇമ്മ ചുണയുമില്ല, ഒന്നുമില്ല, നിസ്കാരമില്ല, ഒന്നുമില്ല, അങ്ങനെ നടക്കുകയാണ്. എത്ര പറഞ്ഞിട്ട് തലയിലേക്ക് കയറുന്നില്ല. മഗ്‌രിബിന് തൊട്ട് മുമ്പ് എന്തു സൂറത്ത് ഓതണം? സൂറത്തു ശംസ്. ഈ സൂറത്ത് ഓതണം. അള്ളാഹു തൗഫീക് തരട്ടെ. അപ്പൊ ദീനിന്റെ വിഷയത്തിലൊക്കെ ഒരു സാമർത്ഥ്യം കിട്ടും. അല്ലാതെ ചാറ്റിംഗ് നടത്താനല്ല. പിന്നെന്തിനാ ദീനിന്റെ ഒരു വിഷയത്തിൽ സാമർത്ഥ്യം? അള്ളാഹു ആ സാമർത്ഥ്യം നമ്മുടെ മക്കൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. അലി റളിയല്ലാഹുവിൻ ഒരിക്കൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, അള്ളാഹുവുമായിട്ട് അടുക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി ഏതാണ്? മാ അസ്ഹലു ത്വരീഖ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള എളുപ്പ വഴി ഏതാണ്? നബി തങ്ങൾ കൊടുത്ത മറുപടി, അലൈക ബി ദിക്രില്ലാഹി സിർറം വഅലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും നീ അള്ളാഹുവിനെ ദിക്ർ ചെയ്ത് കൂടണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എപ്പോഴും ദിക്ർ വേണം. ലാ യസാലു ലിസാനുക റത്തുബം ബി ദിക്രില്ല, അള്ളാഹുവിന്റെ ദിക്റിലായി നാവ് നനച്ചുകൊണ്ടിരിക്കണം. അലി റളിയല്ലാഹുവിനെ അപ്പോൾ ചോദിച്ചു വന്നാണ്, എന്നാൽ എനിക്ക് ഒരു ദിക്ർ ഇജാസത്ത് നൽകി. നമ്മളൊക്കെ ഉസ്താദുമാരെ കാണുമ്പോൾ, വലിയ സൂഫികളെ കാണുമ്പോൾ ചോദിക്കാറുണ്ട് ഇല്ലേ, സാർ എനിക്കൊരു ദിക്ർ താ എന്റെ ആഖിറത്തിന് വേണ്ടി, രക്ഷപ്പെടാൻ വേണ്ടി. ചോദിക്കാറില്ലേ? ചോദിക്കാറുണ്ട്. അപ്പൊ അവരൊരു ദിക്ർ തരും, അത് ഇജാസത്ത് നൽകാണ്, ഇന്ന ശേഷം ഇത്ര വെച്ച് ചൊല്ലിൻ എന്ന് പറഞ്ഞുകൊണ്ട് തരും. ഒരു പക്ഷേ ആ ദിക്റിൽ ആയിരായില്ലായിരിക്കും തരുന്നത്, നമ്മൾ ഒരുപാട് ചൊല്ലാറുള്ളതായിരിക്കും. പക്ഷെ ഈ അനുവാദം വാങ്ങിച്ചെല്ലുന്നതും അനുവാദമില്ലാതെ കൊട്ടപ്പടി ചെല്ലുന്നതും രണ്ടും രണ്ടാണ്. ഒരു ഉസ്താദിൽ നിന്ന്, ഒരു ഷെയ്ഖവറുകൾ നിന്ന് തന്റെ ശിഷ്യൻ അല്ലെങ്കിൽ മുരീദിന് കൊടുക്കുന്നതാകുന്ന ഒരു ദിക്ർ 100 എണ്ണമായിരിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നത്. ഇത് ഞാൻ ചെല്ലുന്നതാണല്ലോ, 1000 ഞാൻ ഡെയിലി ചെല്ലുന്നതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ ഉസ്താദിന് കൈമാറി കൈമാറി കിട്ടിയ ഒരു സനദ്, ഒരു പരമ്പരയുണ്ട്. അത് മുത്തനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്ന ഒരു പരമ്പരയാണ്. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഉസ്താദിൽ നിന്ന്, ആ ഉസ്താദിന് അദ്ദേഹത്തിന്റെ ഷെയ്ഖവറുകളിൽ നിന്ന്, അവിടുന്ന് വലിയ വിലായത്തിന്റെ മർത്തബയിലുള്ള മഹാന്മാരിൽ നിന്ന്, അതിങ്ങനെ അയ്മത്തുകളിലേക്ക്, അത് താബികളിലേക്ക്, അത് ബഹുമാനപ്പെട്ട സ്വഹാബത്തിലേക്ക്, അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഒരു പരമ്പരയുണ്ട്. ആ പരമ്പരയിലൂടെ കടന്നു കിട്ടിയതാകുന്ന ആ ദിക്ർ ഇജാദത്ത് കിട്ടി 100 എണ്ണം ചെല്ലുമ്പോഴാണ് ബലം. മനസ്സിലായിക്കോ?
അതുകൊണ്ട് എല്ലാവരും അങ്ങനെ നമ്മുടെ ഉസ്താദ്മാരെ സമീപിച്ചിട്ട് അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങണം. ആഖിറത്തിന് വേണ്ടി ചെല്ലാൻ വേണ്ടിയാണ്, അല്ലാതെ വെറുതെ വാങ്ങല്ല. ചിലർക്കുണ്ട് ഉസ്താദ് അവർ നിൽക്കരുത്, അപ്പൊ നമ്മൾ 100, 1000 കൊടുക്കുമ്പോൾ പറയാം അത് ഞാൻ 20,000 ചെല്ലുന്നതാണ്. വെറുതെ പറയാൻ 100 കുല്ലുഹുള്ള കൊടുക്കുമ്പോൾ പറയും ഞാൻ 213 കുല്ലുഹുള്ളു. വെറുതെ പറയാൻ അങ്ങനെയുണ്ട് ചില ആളുകൾ. ജാടയിട്ട് വർത്താനം പറയാ, ഇതെല്ലാം ചെല്ലാനാണെങ്കിൽ പിന്നെ നേരം വെളുക്കുന്നവരെ വൈകുന്നേരം വരെ അതിനെ സമയം ഉണ്ടാവുള്ളൂ. എന്നാലും നിക്കറ് വേണം. വാങ്ങിച്ചു വെക്കുന്നതിലല്ല കാര്യം, വാങ്ങുന്നത് കൃത്യമായി ചെല്ലുന്നതിലാണ് കാര്യം. അഹബ്ബുൽ അമാലി ഇലല്ലാഹി അദ്വമുഹാവ ഇൻ ഖല്ല, എത്ര കുറഞ്ഞതാണെങ്കിലും അത് കൃത്യമായി ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ അതാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം. സയ്യിദുനാ റസൂലുള്ളാഹി 5 വക്കത്തെ നമസ്കാരം, അതിനു മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്തുകൾ, സുന്നത്തായ കാര്യങ്ങളൊക്കെ ശീലിക്കുന്നു, തന്റെ കുടുംബാന്തരീക്ഷം ദീനിയായ രീതിയിൽ ചിട്ടപ്പെടുത്തി കൊണ്ടുപോകുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് 100, സലാത്ത് 100, അസ്തഗ്ഫിറുല്ലാഹ അലീം 100, ബിസ്മി ചൊല്ലിക്കൊണ്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം 100, യാ ഹയ്യു യാ ഖയ്യൂം 100, കുറഞ്ഞ ദിക്കറയുള്ളൂ. അതുപോലെ ബദരിയെ തോന്നുന്നവർ അത് കൃത്യമായി, അസ്മാഉൽ ഹുസ്ന ഒരു 11 മോദി, ഇങ്ങനെ കൃത്യമായി അതൊരൊറ്റ ദിവസം മുടങ്ങാതെ പോകുന്നുണ്ടോ അവൻ രക്ഷപ്പെടും. അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഇതാണോ? അല്ല, ഒരു ദിവസം 1000, 1000 പിന്നെ 10 ദിവസം ഉറക്കമാണ്, പിന്നെ ജുമായില്ല ജമാഅത്തും ഇല്ല, ഉറക്കം തന്നെ. കാരണം എന്താ, 1000, 1000 ഉറക്കമൊഴിച്ച് കഴിഞ്ഞ ദിവസം ചൊല്ലിയായിരുന്നു സുബൈ, പിന്നെ ഇല്ല, അങ്ങനെ ആകാൻ പാടില്ല. കൃത്യമായി ഇബാദത്ത്, അതിലാണ് കാര്യം. അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നവനെ രക്ഷപ്പെടുകയുള്ളൂ. അതാണ് അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ് അദ്വമുഹാ, നിത്യമായി ചെയ്യാൻ സൗഭാഗ്യം ലഭിച്ചവൻ. വൈൻ കല്ല, അതെത്ര കുറവാണെങ്കിലും ഈ പറഞ്ഞതാകുന്ന ഫറളുകൾ ഒരുമിച്ച് കൂട്ടി അതിൽ ചെറിയ സുന്നത്തുകളും കൂടി കലർത്തിയിട്ട് വളരെ കുറഞ്ഞ അമലേ ഉള്ളൂ. മാഷാ അല്ലാഹ്, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അള്ളാഹു നമ്മളെ കബൂലാക്കും, ഉറപ്പാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇത് ജീവിതത്തിൽ വേണം. നാവ് കൊണ്ട് ആവശ്യമില്ലാതെ പറയാൻ പാടില്ല. സലാത്ത് എത്ര എണ്ണം ചൊല്ലി തീർത്തിട്ടുണ്ട്, എത്ര സുബ്ഹാനല്ല ചൊല്ലിയിട്ടുണ്ട്, എത്ര അൽഹംദുലില്ലാ പറയാൻ സാധിച്ചിട്ടുണ്ട്, എത്ര അല്ലാഹു അക്ബർ പറയാൻ സാധിച്ചിട്ടുണ്ടെന്ന് ചിന്തിക്കണേ. മരിക്കാൻ സമയമെടുത്തിരിക്കുകയാണ്. അസ്റായിൽ അലൈഹിസ്സലാം, നിന്റെ ചെരുപ്പിന്റെ വാറ് നിന്റെ കാലിനോട് എത്രമാത്രം ചേർന്ന് കിടന്നിട്ടുണ്ടോ, അതിനേക്കാൾ കൂടുതൽ നീ അടുത്തിട്ടുണ്ട് മരണത്തോടെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് നിന്റെ കാതിൽ മുഴങ്ങി കേൾക്കേണ്ടതാണ്. നിന്റെ ഹൃദയത്തിൽ എപ്പോഴും അത് വല്ലാതെ ഇടിമുഴക്കം സൃഷ്ടിക്കേണ്ട വചനമാണ്. അടുത്ത സെക്കൻഡിൽ മരിക്കാനുള്ളവനാണ്. എത്ര ദിക്കറി എന്റെ ജീവിതത്തിൽ ചെല്ലിത്തീർക്കാൻ സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട്, എത്ര സലാത്ത് ഞാൻ ചൊല്ലിയിട്ടുണ്ട്, എത്ര ഇബാദത്തുകൾ എന്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട്, എത്ര ഫർള് നമസ്കാരങ്ങൾ ചിട്ടപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്, ആ ഫർളിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ എത്രയാണ് എനിക്ക് ചിട്ടപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളത്, ആ ഫർളായ നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ളതായ അൽക്കാരികൾ കൃത്യമായി അടയാളപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ. അവൻ തെറ്റ് ചെയ്തവനാണെങ്കിലും അള്ളാഹു എല്ലാ ചെറുപാപങ്ങളും പുറത്തു കൊടുക്കും. എന്ത് ചെയ്താൽ മതി? സുബഹിക്ക് ശേഷവും മഗ്രിബ് കഴിഞ്ഞും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക് വലഹുൽ ഹംദ് യുഹി വയുമീതുഹു അലാ കുല്ലി ഷൈൻ ഖദീർ 10 പ്രാവശ്യം വെച്ച്. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതല്ലേ? അതിന് സുബഹിക്ക് എഴുന്നേക്കണ്ടേ? എന്നാലല്ലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. സുബഹിക്ക് എഴുന്നേക്കുന്ന 9 മണിക്കാണ്. അങ്ങനത്തവനോട് ഇത് പറഞ്ഞിട്ട് എന്ത് കാര്യം? അവല് വക്കത്ത് സുബൈ നമസ്കരിക്കും. ആ സുബൈയുടെ സുന്നത്തിന്റെ ശ്രേഷ്ഠത ഞാൻ പറഞ്ഞത് യൂട്യൂബിലുണ്ട്, നിങ്ങളത് കേൾക്കണം. എത്ര ശ്രേഷ്ഠതയാണ്! മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ, ആയിരക്കണക്കിന് വിശ്വാസി വിശ്വാസിനികളാണ് ഇന്ന് ആ സുബഹിയുടെ സുന്നത്ത് ആ പ്രഭാഷണം കേട്ടിട്ട് നിലനിർത്തുന്നത്. അല്ലാഹു അവർക്ക് ബറക്കത്ത് ചുരിയുമാറാവട്ടെ. ഒരുപാട് പേര് സന്തോഷം പറഞ്ഞിട്ടുണ്ട് സുബൈയുടെ സുന്നത്തിന്റെ മഹത്വം. എല്ലാ വിഷമങ്ങളും ദൂരീകരിക്കപ്പെടും, എല്ലാ പ്രയാസങ്ങളും മാറും. അതിൽ ചില സൂറത്തുകൾ വ്യക്തമായി കൊണ്ട് ഓതിയാൽ, ഞാനിപ്പോ അതിലേക്കൊന്നും മടക്കുന്നില്ല, കാരണം അങ്ങനെ സമയം നീണ്ടുപോകും, ഞാൻ ഭയക്കുകയാണ് ചുരുക്കി പറയാൻ. പിന്നെ നമ്മളൊരു വാതിൽ വരുമ്പോ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന 1-2 കാര്യങ്ങൾ നിങ്ങൾക്ക് അമലിനുള്ളത് പറഞ്ഞു തരണം. അതിന് വേണ്ടിയാണ് ഞാൻ ഈ നിർത്തി പറയുന്നത്. ഈ കാര്യങ്ങൾ അതിനു വേണ്ടിയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ അമലിന് വേണ്ടിയുള്ളതാണ്. കുറച്ച് മരണത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ് റൂഹ് പിടിക്കുന്ന പറഞ്ഞ് അങ്ങനെ പോകുന്നതല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് തിരികൊളുത്തണം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അമലുണ്ടാവണം. അതിനുവേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാൻ അതിനൊരു പ്രചോദനമാകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ സുബൈ കഴിഞ്ഞും മഗ്രിബിന് ശേഷവും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തുടങ്ങുന്ന ആ ദിക്ർ, വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക് വലഹുൽ ഹംദ് യുഹി വയുമീതുഹു അലാ കുല്ലി ഷൈൻ ഖദീർ എത്ര പ്രാവശ്യം? 10 പ്രാവശ്യം.
സുബൈ കഴിഞ്ഞ് ഉദയം വരെ ദിക്ര ചൊല്ലി ഇരുന്ന് നോക്കി. ഉംറ നിർവഹിച്ച പ്രതിഫലം. സൗദിയിലേക്ക് പോകാൻ പറ്റുന്നില്ല, പോണ്ട, നീ ഇവിടെ നിന്റെ പള്ളിക്കകത്ത് നിന്റെ വീടിന്റെ അകത്തലത്ത് ഉംറ നിർവഹിച്ച പ്രതിഫലം നിന്റെ പടിവാതിക്കൽ ലഭിക്കും. എന്ത് ചെയ്താലും മതി, എന്ത് ചെയ്താലും മതി, എന്ത് ചെയ്താ മതി, സുബഹി കഴിഞ്ഞിട്ട് ഉദയം വരെ അനങ്ങാതെ ആ ഇരുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് വിക്ര ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട്. അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹാകട്ടെ, സലാത്താകട്ടെ, നിനക്കറിയാവുന്ന രീതിയിൽ ഖുർആൻ പാരായണമാകട്ടെ ചെയ്തുകൊണ്ടിരിക്കണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗമൻ സല്ലവ സുബഹ വ ദക്കറുല്ലാഹ അസ്സ വ ജല്ല ഹത്താ തതുലു അശ്ശംസു തഅദിലു ഉംറതൻ താമതൻ താമതൻ തമാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു കൂട്ടം ആളുകൾ അവർ സുബഹി നമസ്കരിച്ചിട്ട് ഉദയം വരെ ദിക്ര ചൊല്ലി കൂടുന്നവരുണ്ടോ? ഉദയത്തിന്റെ സമയമൊന്ന് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. പള്ളിയിലേക്ക് കയറുമ്പോ നമസ്കാരത്തിന്റെ സമയം കുറിച്ചിടുന്ന സ്ഥലത്ത് ഉദയത്തിന്റെ സമയം കുറിച്ചിടപ്പെടാറുണ്ട്. അതെന്തിനു വേണ്ടിയാണെന്നൊന്ന് പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. സുബഹിക്ക് നമസ്കരിക്കാൻ വേണ്ടി കയറുന്ന മനുഷ്യ ആ ഉദയം വരെ ദിക്രിലായി മുസല്ലയിൽ കഴിഞ്ഞുകൂടിയാൽ, ഖുർആൻ ഓതിക്കൊണ്ട് കഴിഞ്ഞാൽ, സലാത്ത് ചൊല്ലിക്കൊണ്ട് കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് തഅദിലു ഉംറതൻ താമതൻ താമതൻ തമാ, പരിപൂർണമായ 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 ഉംറയുടെ പ്രതിഫലം അല്ലാഹു നിനക്ക് രേഖപ്പെടുത്തുമേ എന്ന് ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി അല്ലാഹു തൗഫീക് തരട്ടെ. പള്ളിയിലേക്ക് കയറുമ്പോ കണ്ടിട്ടില്ലേ, പള്ളിയിൽ സമയം എഴുതി വെക്കുന്നതിന് അവിടെ ഉദയം എന്നതിന് എഴുതിയ സമയം കുറിച്ചിട്ടുണ്ടാവും. എന്തിനാ അങ്ങനെ? ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഇബാദത്ത് എടുക്കാനാണ്. ആ സമയം വരെ ഇബാദത്ത് എടുക്കണം. സുബൈ കഴിഞ്ഞിട്ട് ആ സമയം വരെ അനങ്ങാതിരുന്ന് ദിക്ര ചൊല്ലി നോക്ക്. ഉംറ നിർവഹിച്ച പരിപാലനം ഡെയിലി കിട്ടും. ഉംറ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് വീട്ടിലെ സ്ത്രീകൾക്കും കിട്ടും, ആ സമയം അറിഞ്ഞാൽ മതി. അല്ലാഹു തൗഫീഖ് തരട്ടെ എന്ന് പറഞ്ഞാൽ സുബൈ നിസ്കരിച്ചിട്ട് ഒരു മണിക്കൂറെങ്കിലും എന്നർത്ഥം. ഏറ്റവും ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും അവിടെ തന്നെ ഇരിക്കണം. ഉംറയുടെ ആ ഒരു ടൈമല്ലേ, അത്രയും നേരം തവാഫ് സഹി ഒക്കെ ചെയ്യുന്നതിന്റെ ആ ഒരു സമയം അതവിടെ ഇരിക്കും. എന്നിട്ട് ദിക്ർ ചെയ്യും, ഖുർആൻ ഓതി. ഇങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ എത്രയോ അമലുകൾ കഴിയും. നമ്മൾ എന്താ ഇതിനൊക്കെ വിമുഖത കാണിക്കുന്നത്? ഇതൊക്കെ മനസ്സിലാക്കാതെ പോകുന്ന എന്തിനാ? നിന്റെ നാവ് കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന എത്രയോ അമൽ ഖുർആൻ ഓതിൻ. എത്ര ഖത്തം തീർത്തിട്ടുണ്ട്! മരിച്ചവർക്ക് വേണ്ടി അഞ്ചും പത്തും ഖത്തം തീർത്തവർ. എന്തേ സ്വന്തത്തിന് വേണ്ടി ഖത്തം തീർക്കാതെ പോയത്? സ്വന്തത്തിന് വേണ്ടി ഖത്തം വേണ്ടേ? അതോ മരിച്ചു കഴിയുമ്പോ നമ്മുടെ മക്കൾ ഒന്നും പറഞ്ഞ് കാത്തിരിക്കുകയാണെങ്കിൽ? ഒന്നുമില്ല, മക്കൾ വാവ മരിക്കാൻ കാത്തിരിക്കുകയാണ്. സ്വത്തൊന്ന് വീതിച്ചെടുക്കാൻ അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹ്യം ഉൾപ്പെടുത്തട്ടെ. മക്കൾ മരിച്ചു കഴിയുമ്പോൾ ഓതുമെന്നാണോ? അതൊക്കെ ആ ഒന്ന് രണ്ട് ദിവസത്തിങ്ങളിലേക്കുള്ള ഓത്ത് മാത്രമേ ഉള്ളൂ, ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയുള്ള ഓത്ത്, പത്ത് പേരുടെ മുന്നിൽ പ്രശംസ കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഒരു സദക്ക. അത് ഇന്ന ആള് പള്ളിക്ക് വേണ്ടി ഇത്ര രൂപ കൊടുത്തു എന്ന് പറഞ്ഞില്ലെങ്കിൽ ഉസ്താദിന്റെ കൊരവള്ളിക്ക് പിടിക്കും അങ്ങനത്തെ മക്കൾ. അറെന്താ ഈ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം? തന്നെ പത്ത് പേരുടെ മുന്നിൽ ഞാൻ 5000 കൊടുത്തു എന്ന് പറയലാണ് ലക്ഷ്യം. അള്ളാഹു ലോകമാന്യ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റിത്തരട്ടെ. അത് പോയി റിയാ ആണ്, മറ്റുള്ളവരെ കാണിക്കുക എന്നുള്ള ലക്ഷ്യമാണ്, അതാണ് നമ്മുടെ അവസ്ഥ. ആഖിറത്തെ ലക്ഷ്യമായിട്ട് എത്ര പേര് ചെയ്യുന്നുണ്ട്? എത്ര ഹത്തം നമ്മുടെ ജീവിതത്തിൽ തീർത്തിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കി. ആരും കൈ ഉയർത്താനല്ല, അവനവനെ ഒന്ന് സ്വന്തം ചിന്തിക്കൻ. ഖുർആൻ 30 ജുസ്, 10 പേജ് ഉള്ള ഒരു ജുസ് എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, മാഷാല്ലാഹ്. ഒരു ദിവസം നിനക്ക് 10 പേജ് ചോദിയാൽ ഒരു മാസം കൊണ്ട് 30 ജുസ് പൂർത്തിയാക്കാം, ഒരു ഹത്തം പൂർത്തിയാക്കാം. ഇതിനാണ് മാസങ്ങളെ അള്ളാഹു ഇങ്ങനെ ക്രമീകരിച്ചത്. ഒരു 10 പേജ് വെച്ച് നിനക്ക് ഡെയിലി ഓതിക്കൂടെ? പള്ളിയിൽ കൃത്യമായി വരുന്നവനാണെങ്കിൽ സുബൈ കഴിഞ്ഞ് അവൻ സ്കരിക്കും, നിസ്കാരം കഴിഞ്ഞ് അല്ലെങ്കിൽ നിസ്കാരത്തിന് മുമ്പ് ഒരു പേജ്, നിസ്കാരം കഴിഞ്ഞ് ഒരു പേജ്, അങ്ങനെ 5 വക്ക തോന്നിയാൽ തല 10 പേജായി. ദിവസം നിസ്കരിക്കുന്നവനാണെങ്കിൽ ഇതൊന്നും പ്രശ്നമില്ല. ആ നിസ്കരിക്കുന്നതിന് അടുത്ത് തന്നെ ഒരു മുസല്ലയുടെ അടുത്ത് ഖുർആൻ വെച്ചു, എന്നിട്ട് കൃത്യമായിട്ട് ഇതുപോലെ ഒന്ന് ഓതി വയ്ക്കാം, അവന് ബുദ്ധിമുട്ടേ ആവൂല. മറ്റേത് നമ്മൾ ഇതിനു വേണ്ടി തന്നെ ഒരു 5 ജ്യൂസോ അല്ലെങ്കിൽ ഒരു 2 ജ്യൂസോ അടുപ്പിച്ചോദനമെന്ന് പറയുമ്പോൾ ദിവസം മുടങ്ങിപ്പോകും. അതായത് നിസ്കരിക്കുന്ന ആ സമയം തന്നെ നിസ്കാരം കഴിഞ്ഞ ഉടനെ തൊട്ടടുത്ത് ഖുർആൻ ഇരിപ്പുണ്ട്, ഒന്നെടുത്തിട്ട് 2 പേജ് ഓതിയിട്ട് അങ്ങനെ ഒന്ന് ദിനേനെ ശരിയാക്കി നോക്ക്. അതാകുമ്പോൾ ഒരു വക്കത്ത് ഓതാൻ നമുക്ക് ബുദ്ധിമുട്ടായാൽ പോലും, എന്തെങ്കിലും തിരക്കായാൽ പോലും അടുത്ത വക്കത്തിൽ ഓതിത്തെടുക്കാം. കാരണം 2 പേജ് ഓതിയാൽ മതി, അപ്പൊ പെട്ടെന്ന് ഓതാം. അങ്ങനെ ഒന്ന് ശീലിച്ചു നോക്കിക്കേ.
ഒരു മാസത്തിൽ ഒരു ഖത്മോ നമുക്ക് സുഖമായിട്ട് പറ്റൂലേ? ദിവസം ഒരു ഖത്മോ ഓതിയ വ്യക്തിയല്ലേ ഇമാമിന് ഷാഫി റളിയല്ലാഹു അൻഹു? ദിവസം ഒരു ഖത്തം, ഒരു ദിവസം ഒരു ഖത്തം, റമളാനിൽ ഒരു ദിവസം രണ്ട് ഖത്തം സയ്യിദുന ഷാഫി റളിയല്ലാഹു അൻഹു. അവരൊക്കെയാണ് നേതാക്കൾ, ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ അനുയായികളാണ്. നമ്മളോ അല്ലാ ഖുർആൻ കൈകൊണ്ട് തൊട്ടിട്ട് കുറച്ച് മാസങ്ങളായി. റമളാന് മുമ്പ് പോയത് ഉസ്താദേ, പിന്നെ അല്ലാഹു ഖുർആൻ ഒന്നും കണ്ടിട്ടില്ല. നമ്മുടെ അവസ്ഥ അന്ന് ഇന്നും നിസ്കാരത്തിൽ കുൽഹു അല്ലാഹേ ഉള്ളു, വേറൊരു സൂറത്തുപോലും അറിയത്തുമില്ല, പഠിക്കാനും മുതിർന്നിട്ടില്ല. നമ്മളാണ് മോമിനീകൾ, വലിയ സുന്നികളാണ്, സ്വർഗത്തിന്റെ അഹലികാരാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നടക്കുകയാണ്. അള്ളാഹു മളക്കാക്കട്ടെ. ചിന്തിക്കുക, എന്തിക്കാനാണ് പറഞ്ഞത്? ഖുർആനോത്തവിടെ വിക്രില്ല, സലാത്തില്ല, ഒന്നുമില്ല ഈ നാവ് കൊണ്ട്. പിന്നെന്താ ഉള്ളത്? ഈ രാഷ്ട്രീയത്തിന്റെ വിഷയങ്ങളിലൊക്കെ ഇടപെട്ടിട്ട് നമ്മുടെ നാവ് കൊണ്ട് ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫനായും ഫസാദും കവലകളിൽ ഇരുന്ന് ഇങ്ങനെ പറയല് തന്നെ. എത്ര പേരെ കുറിച്ച് അപവാദം പറഞ്ഞത്? അവരൊക്കെ നാളെ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ. ഇതൊക്കെ ദുന്യാവാണ്, നശ്വരമായ ലോകമാണ്, അനശ്വരവും അനന്തവുമായ ലോകത്തിന് വേണ്ടിയല്ലേ നീ ജീവിക്കേണ്ടത്? നീ നിന്റെ പാരത്രിക ലോകം മുഅ്മിനീങ്ങൾ ഇല്ലാതാക്കാൻ പാടില്ല. നമുക്ക് നാളെ ആഖിറമാണ് വലുത്. ഖബർ ജീവിതം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ, അവിടെ ചോദ്യങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ, അവിടുന്ന് പുനർജീവിപ്പിച്ച് മഹ്ശറയിലേക്ക് കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ, അവിടെ ചോദ്യങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ, അവിടെ നിന്ന് നാളെ സിറാത്ത് എന്ന പാലത്തിലൂടെ മിന്നൽ വേഗത്തിൽ സ്വർഗത്തിലേക്ക് കടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ, സ്വർഗത്തിൽ കാലാകാലം വസിക്കുമെന്ന് വിശ്വസിക്കുകയും ഉറപ്പിക്കുകയും അതിനുവേണ്ടി അമലിച്ചുകയും ചെയ്യുന്നവരാണ് നമ്മൾ. എന്തേ നമുക്ക് നമ്മുടെ നാവിന്റെ വിഷയത്തിൽ പോരായ്മ വന്നു പോയത്? എന്താ പറ്റിപ്പോയത്? അതുകൊണ്ടൊന്ന് നന്നാകിൻ. ഒന്ന് രണ്ട് ഹദീസ് ഞാൻ പറഞ്ഞുതരാം, അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്നിട്ട് നമുക്ക് ദ്വായയിലേക്ക് കടക്കാം. കിട്ടുന്നില്ല, അവിടെ ശ്രദ്ധിച്ചോളൂ. جاء رجل الى رسول الله صلى الله عليه وسلم حبيباي رسول الله صلى الله عليه وسلم തങ്ങളുടെ ചാരത്തേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, ഔസിനി, എനിക്കൊരു വസിയത്ത് നൽകണേ റസൂലേ, എനിക്കൊരു ഉപദേശം നൽകണേ റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ പറയുകയാണ്, അഖദം ബിലിസാനിഹി ബിയദിൽ ലൈസർ, തന്റെ ഇടത് കൈകൊണ്ട് നാവിനെ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈ നാവിനെ നീ സൂക്ഷിക്കണേ, ഈ നാവ് കൊണ്ട് നീ ഫനായും ഫസാദ് പറയരുതേ, ഈ നാവ് കൊണ്ട് മോശപ്പെട്ട സംസാരം അരുതേ. മാതാപിതാക്കളെ മാത്രമല്ല, കുടുംബത്തിലുള്ളവരെ മാത്രമല്ല, കൂട്ടുകാരെ മാത്രമല്ല, നാട്ടുകാരെ മാത്രമല്ല, അയൽവാസികളെ മാത്രമല്ല, ലോകത്തുള്ള ഒരാളെ കുറിച്ചും നിന്റെ നാവ് കൊണ്ട് മോശത്തരം പറയരുതേ. ഈ നാവിനെ സൂക്ഷിക്കണേ ഹബീബായ റസൂലുള്ളാഹി. എന്നെ ഒന്ന് ഉപദേശിക്കാൻ പറഞ്ഞപ്പോ നബി കൊടുത്ത ഉപദേശം ഇതാ, പോയി നിസ്കരിക്കാനല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഈ നാവ് നീ ശ്രദ്ധിച്ചോ, പോയിക്കോ സയ്യിദുന റസൂലുള്ളാഹി. നാവിങ്ങനെ കൈകൊണ്ട് പിടിച്ച്, ഇടത് കൈകൊണ്ട് നാവിനെ പിടിച്ചിട്ട് പറഞ്ഞതേ, ഇത് നീ ശ്രദ്ധിച്ചാൽ മതി, രക്ഷപ്പെടും സയ്യിദുന റസൂലുള്ളാഹി. ഒരുപക്ഷെ ആ വ്യക്തി അത്തരത്തിൽ മോശമായ വർത്തമാനം പറഞ്ഞവരായിരിക്കാം, ആയിക്കോട്ടെ, അല്ലാതെ ആയിക്കോട്ടെ, ഈ ഉമ്മത്തിന് പഠിക്കാനായി. നാവ് ചെറിയ വിഷയമല്ല. തുവഫിയ റജുലും മിന സ്വഹാബ, സ്വഹാബത്തിൽ പെട്ടതായ ഒരു വ്യക്തി മരണപ്പെടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്, ജനാസ കാണുകയാണ്. റസൂലുള്ള ജനാസയെ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഹബീബായ നബി തങ്ങളോടൊരു സാവി പറയുകയാണ്, അബ്ശിറുഹു ബിൽ ജന്ന യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, ഈ കടക്കുന്ന മനുഷ്യനെ സ്വർഗാവകാശിയാണെന്ന സന്തോഷ വാർത്ത അറിയിക്കണേ റസൂലേ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണേ ഹബീബേ. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ പറയുകയാണ്, ലാ ഇല്ല സാബ ഇല്ല സാബ ഫലഅല്ലഹു അയ്യതകല്ലമ ഫീമാ ലാ യഅനീ, ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എന്തെങ്കിലും ഫനായും ഫസാദും പറഞ്ഞു
പറഞ്ഞിട്ടുണ്ടാകാം, നാവുകൊണ്ട് അശരീരം സംസാരിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് ഈ മരണപ്പെട്ട വ്യക്തിയെ കുറിച്ച് സ്വർഗാവകാശിയാണെന്ന് പറയാൻ ഈ മുഹമ്മദിനെ കിട്ടൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടിട്ട് ഫനായും ഫസാദും പറഞ്ഞിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ കുറിച്ച് ഞാൻ സ്വർഗാവകാശിയാണെന്ന് പറയാത്തത് എന്ന് സയ്യിദുന റസൂലുള്ളാഹി. അപ്പൊ ജീവിതത്തിലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇടപെട്ടിട്ട് അത് രാഷ്ട്രീയമായിട്ട് എന്തായിക്കോട്ടെ അതിലും ഇതിലൊക്കെ ഇടപെട്ടിട്ട് നിന്റെ നാവ് നീ ഫനായും ഫസാദിലും കളയണ്ട. മരണപ്പെട്ട് കിടക്കുമ്പോ ചിരിച്ചു കിടക്കുന്നത് സ്വർഗത്തിലാണെന്ന് പറയാൻ നിൽക്കട്ടെ. ആവശ്യമില്ലാത്ത കാര്യം ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടാകാം പലരെ കുറിച്ചും. അതുകൊണ്ട് ഇദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് പറയാൻ ഞാനില്ല മുഹമ്മദ് റസൂലുള്ളാഹി.